നേതാക്കൾക്ക് ഗ്രൂപ്പ് വളർത്താനാണ് താല്പര്യമെന്നും അതുകൊണ്ടാണ് കടുത്ത തീരുമാനമെടുക്കേണ്ടി വന്നതെന്നും കെ പി റോസക്കുട്ടി മനോരമ ന്യൂസിനോട് പറഞ്ഞു. കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള മൂല്യച്യുതി, സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന അവഗണന എല്ലാം ചൂണ്ടിക്കാട്ടിയാണ് താങ്കളിപ്പോൾ പത്രസമ്മേളനം നടത്തി തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനപ്പുറം മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതിനപ്പുറം വയനാടിനോടുള്ള ഒരു അവഗണന കൂടിയുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ വയനാടിനെ ഒരു കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായി കൊണ്ടുവരുന്നതിന് ഒട്ടനവധി പങ്കുവഹിച്ച ധാരാളം നേതാക്കളുണ്ട്. സോണിയാഗാന്ധിയുമായി ഉൾപ്പെടെ എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു നേതാവാണ്. അപ്പോൾ പാർട്ടിയുടെ നേതൃത്വത്തെ, ഇപ്പോൾ സംസ്ഥാന നേതൃത്വം പരിഗണിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ, ദേശീയ നേതൃത്വത്തെ ഉൾപ്പെടെ ഇത്തരം തീരുമാനങ്ങൾ അറിയിച്ചിരുന്നു? കാരണം വളരെ കാലമായി ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഈ രാജ്യം എന്ന് പറയുകയും കൂടി ചെയ്തു. അപ്പോൾ നേതൃത്വത്തിന് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു? ഞാൻ എനിക്ക് സീറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഡൽഹിയിൽ പോയൊരു വ്യക്തിയാണ്. കാരണം എന്നോട് നേരത്തെ തന്നെ സിദ്ധിക്കാണെന്നുള്ള ഒരു സൂചനയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴൊരു മാറ്റം വരുത്താമെന്ന് വിചാരിച്ച് ഞാൻ സോണിയാഗാന്ധിക്ക് ഒരു നോട്ടൊക്കെ കൊടുത്ത് അതുപോലെ തന്നെ നേതൃത്വത്തിൻ്റെ ഇടപെടലിന് വേണ്ടിയിട്ട് ഞാൻ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് 17-16 തവണ ഞാൻ മെയിലയച്ചു. അത് കഴിഞ്ഞപ്പോൾ അവസാനം ഹാവ് യു സീൻ ദിസ് എന്ന് ഞാൻ ചോദിച്ചു. യെസ് എന്ന് മറുപടി കിട്ടി. എന്നിട്ടും റിപ്ലൈ മറുപടി കിട്ടി. അത് പക്ഷേ അതിൽ കാണാനോ സംസാരിക്കാനോ എനിക്ക് സാധിച്ചില്ല. അവസാനമായി ഒരു കാര്യം കൂടെ, വയനാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഗ്രൂപ്പുകൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് ടീച്ചർ ഒരു വിമർശനം ഉന്നയിച്ചു. അത് കെ സി വേണുഗോപാലിനെ ഉദ്ദേശിച്ച് തന്നെയല്ലേ? നേരിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു വ്യക്തിയെ പറയുന്നില്ല, പക്ഷേ എല്ലാവരും അവരവരുടെ ഗ്രൂപ്പിന് വേണ്ടി മാത്രമാണ്, ആ ഗ്രൂപ്പിലെ ആളുകളെ ഉൾക്കൊള്ളാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഒരു സാഹചര്യം. അതിൽ നിന്ന് മാറ്റം ഉണ്ടാകാൻ എന്നെ പോലുള്ള ഒരു സീനിയർ ആള് ഇങ്ങനൊരു നടപടി എടുത്താൽ എല്ലാവരും ഒന്ന് ചിന്തിക്കട്ടെ.